ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്ന ഏവനും ദൈവത്തിൽ വസിക്കുന്നു. ന്യായവിധിയുടെ ദിവസത്തിൽ നമുക്ക് മുഖപ്രസാദം ഉണ്ടാകുമെന്നതിനാൽ അവൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമായിരിക്കുന്നു. എന്തെന്നാൽ അവൻ ഇരുന്നത് പോലെ തന്നെ നാമും ലോകത്തിൽ ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയം സ്ഥിതി ചെയ്യുന്നില്ല, പിന്നെയോ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു. അപകടാവസ്ഥയിലാണ് ഭയം സ്ഥിതി ചെയ്യുന്നത്. ഭയപ്പെടുന്നവൻ സ്നേഹപൂർണനല്ല. ആകയാൽ ദൈവം മുന്നമേ നമ്മെ സ്നേഹിച്ചിരിക്കുകൊണ്ട് നാമും അവനെ സ്നേഹിക്കണം. ഒരുവൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നു.
എന്തെന്നാൽ കാണപ്പെടാവുന്ന സ്വസഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്തതല്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവൻ്റെയും ഉള്ളിൽ ഈ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത ഏവനെയും ദൈവം സ്വപുത്രനെ കുറിച്ചുള്ള സാക്ഷിച്ചിട്ടുള്ള സാക്ഷ്യത്തെ വിശ്വസിക്കിയാൽ കള്ളനാക്കി തീർക്കുന്നു. ആ സാക്ഷ്യം നമുക്ക് നിത്യജീവൻ നൽകിയെന്നും ആ ജീവൻ അവൻ്റെ പുത്രനിൽ സ്ഥിരീക എന്നുള്ളതുമാണ്. പുത്രനെ കൈക്കൊണ്ടിരിക്കുന്നവന് ജീവനുണ്ട്. ഏ പുത്രനെ കൈക്കൊണ്ടിട്ടില്ലാത്ത ഒരുവനിലും ജീവനുമില്ല. അമീൻ. ഹബീബായി ബാറക്മോ. പരിശുദ്ധനായ പൗലോസ്ലിഹ കോരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം വഹായി ബറക്മോ. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, എഴുതപ്പെട്ടിരിക്കുന്നതിനപ്പുറം നിങ്ങൾ വിചാരിക്കരുതെന്നും മറ്റൊരുവൻ നിമിത്തമായി ഒരുവനും തൻ്റെ കൂട്ടുകാരനെതിനായി അഹങ്കരിക്കരുതെന്നും ഞങ്ങളിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് എന്നെയും അപ്പോലെയും കുറിച്ച് ഞാൻ ഈ സംഗതികൾ നിങ്ങളോട് പറഞ്ഞത്. നിനക്ക് വൈശിഷ്ട്യം കൽപ്പിച്ചതാരെ? പ്രാപിച്ചതല്ലാതെ നിനക്കെന്താണുള്ളത്? ലഭിച്ചതേയുള്ളൂവെങ്കിൽ അങ്ങനെയല്ലാത്ത പ്രകാരം നിങ്ങൾ തൃപ്തരും സമൃദ്ധിയുള്ളവരുമായി കഴിഞ്ഞു. ഞങ്ങളെ കൂടാതെ തന്നെ നിങ്ങൾ വാഴുകയും ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾക്കും നിങ്ങളോടുകൂടെ വാഴുമാനിടയാകുമാറ് നിങ്ങൾ വാണു കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ ലോകത്തിനും ദൈവദൂതന്മാർക്കും മനുഷ്യർക്കും വിനോദരംഗമായി തീർന്നിരിക്കിയാൽ ദൈവം സ്ലീഹന്മാരായ ഞങ്ങളെ ഒടുവിലത്തെ മരണാർഹരെന്ന നിലയിൽ നിയമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ മിശിഹായ്ക്ക് വേണ്ടി ഭോഷരായി തീർന്നവരും നിങ്ങൾ മിശിഹായിൽ നിന്ന് ജ്ഞാനികളായി തീർന്നവരുമാണ്. ഞങ്ങൾ ബലഹീനന്മാരും നിങ്ങൾ ബലവാന്മാരുമാകുന്നു. നിങ്ങൾ സ്തുതിക്കപ്പെടുന്നു, ഞങ്ങൾ അപമാനിക്കപ്പെടുന്നു. ഞങ്ങൾ വിശപ്പുള്ളവരും ദാഹമുള്ളവരും ഉടുപ്പില്ലാതെയും പ്രഹരമേറ്റും വാസസ്ഥാനമില്ലാതെയും ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നവരുമാണ്. ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് ക്ഷീണിക്കുന്നു. അപമാനിതരായിട്ടും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിതരായിട്ടും ഞങ്ങൾ സഹിക്കുന്നു. നിന്ദിക്കപ്പെട്ടിട്ടും ഞങ്ങൾ അവരോടപേക്ഷിക്കുന്നു. ഞങ്ങൾ ലോകത്തിന് ചവറുപോലെയും ഇപ്പോഴും എല്ലാവർക്കും മാലിന്യമായിട്ടും പരിണമിച്ചിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടല്ല ഞാനിതെല്ലാം എഴുതുന്നത്. പ്രിയപുത്രന്മാരോടെന്ന പോലെ ഞാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. മെസിഹായിൽ 10,000 ഗുരുക്കന്മാർ നിങ്ങൾക്കുണ്ടായിരുന്നാലും പിതാക്കന്മാർ വളരെ നിങ്ങൾക്കുണ്ടാകുകയില്ല. എന്തെന്നാൽ ഞാൻ തന്നെയാണ് സുവിശേഷം മൂലം യേശു മിശിഹായിൽ നിങ്ങളെ ജനിപ്പിച്ചത്. ആകയാൽ നിങ്ങൾ എന്നോട് സദൃശരമായിരിക്കണമെന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു. അമിനഹായി ബറക്മോ. കർത്താവിനു പ്രിയേ
ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ശാബത് വന്നപ്പോൾ അവൻ സംഘാലയത്തിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. കേട്ട അനേകരും അവൻ്റെ ഉപദേശത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. ഇവ ഇവനെ എവിടെ നിന്ന് ഉണ്ടായി? ഇവന് ലഭിച്ച ജ്ഞാനം എന്താകുന്നു? ഇതുപോലെയുള്ള ശക്തികൾ ഇവൻ മുഖാന്തരം നടക്കുന്നുവല്ലോ. ഇവൻ മറിയാമിൻ്റെ മകനും യാക്കോബിൻ്റെ യോസിയുടെയും യഹൂദായുടെയും ശമൂന്റെയും സഹോദരനുമായ മരപ്പണിക്കാരനല്ലയോ? ഇവൻ്റെ സഹോദരിമാർ ഇതാ ഇവിടെ നമ്മുടെ അടുക്കലില്ലയോ എന്ന് പറഞ്ഞു. അവർ അവനോട് നീരസപ്പെടുകയും ചെയ്തു. യേശു തമ്പുരാൻ അവരോട് ഒരു ദീർഘദർശി സ്വന്തം പട്ടണത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും മാത്രമല്ലാതെ അപമാനിതനാകുന്നതല്ല എന്ന് പറഞ്ഞു. തൻ്റെ കൈവച്ച് കുറേ രോഗികളെ സുഖപ്പെടുത്തിയതല്ലാതെ മറ്റൊരു ശക്തിയും അവിടെ പ്രവർത്തിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവരുടെ വിശ്വാസഹീനതയിൽ അവൻ അത്ഭുതപ്പെട്ടു. അനന്തരം അവൻ പഠിപ്പിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. മനശ്വരമായ നല്ല ഉന്നതിയും നിത്യയുടെ വിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ ബലിയർപ്പണ മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച് തൻ്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനം ചെയ്തവൻ്റെ പുനരുദ്ധാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത്
തൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി സമർപ്പിക്കപ്പെടുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാക്കുന്നു. കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട് പട്ടക്കാരൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും തങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായച്ചു കളയണമേ. ഉത്തമനേ ദൈവതോ, നീ ഞങ്ങളിൽ കരുണാ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താദി കർത്താവും മൗത്തത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്നതായി സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപമടികളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീവായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവനും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോമ ശുശ്രൂഷകൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാകട്ടെ.
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും Yeah.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിടമേ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ അരുളിയ നാഥാദിൻ സ്നേഹം ആഴത്തെങ്ങളിലെന്നാടും സ്തുതികർത്താവിൻ ഉയരത്തിൽ ഭൂതലമെങ്ങും തൻ ശോഭാ മണ്ണയരിടയിൽ സംപ്രീതി ഭൂതലമെങ്ങും തൻ ശോഭാ പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ പരിശുദ്ധ മദ്മകാ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവീകമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധനും ഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാന ലബുൽ മീ ആമീൻ. ആവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പാറിക്കുമ്പോൾ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോൾ വിശുദ്ധിയോടും സ്നേഹത്തോടും അത്യവിശ്വാസം നിലനിർത്തോടും കൊടുന്ന് ബഹുമാനപ്പെട്ടിയപ്പെട്ട കാല കൈകളാൽ നമ്മുടെ മുമ്പ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും
പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വിലയെ സകലത്തിൻ്റെയും ഉടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണക്കുന്നു. കരുണയും സമാധാനവും വിലയും സ്തോത്രവുമാകുന്നു. പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ പരിശുദ്ധ പ്രധാന മാലാകമാരുടെ ഗണങ്ങളോട് ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കാദീശ് പാടി ഉച്ചത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുറിച്ച് പറേ സ്ലീഹന്മാരായതിന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിപ്പി നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. വലഹായേ തലമോലം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു പറേ ഉക്കാതെ സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു ഇത്. വലഹായേ തലമോ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവിൻ. അദാമോ ദോസേനോ
നിന്റെ സഭ നിന്റെ രക്ഷാകരമായ പരസ്യ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും, നീ മുഖാദ്ര നിന്റെ കൂടെ നിന്റെ പിതാവിനോടും, സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോ നീതോ, നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ബറക്മോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊരിഞ്ഞ് ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ എന്നോടുത്തരം അരുളേണമേ. കർത്താവേ എന്നോടുത്തരം അരുളേണമേ. കർത്താവേ എന്നോടുത്തരം അരുളി ചെയ്ത് ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹായി അപ്പത്തെ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകണമേ. കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായിട്ടും പൂർത്തീകരിക്കുമാറാകണമേ. ുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഞങ്ങൾ നിത്യജീവൻ അവകാശികളായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു പൊരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസായ മോറാൻമോർ ഇഗ്നാത്തിയോ സപ്രേദിതിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർ ബെസേലിയോസ് തോമസ് പ്രതുവിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ആബോൻമോർ യൗസേബിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഇതിൽ നിയമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റോഗായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുല സുബാൻ ബാർക്മോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട്
നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ ശബ്ദം കേൾക്കണമേ. നിന്റെ സമാധാനം കണക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആലുവാങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലവർണ്ണ കർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭരണം നടത്തുവാനാ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയ ആലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധവും കായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുക്കൂല സുബാൻമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവൻഗേലിയസ്തന്മാരും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മോർ യുഹാനോൻ മാംദോനെയും ഷമാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ലേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും നാം ഒന്നുപോലെ ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പക്ഷങ്ങളെ ഞങ്ങളെ മറയ്ക്കണമേ. അവരുടെ ഗണങ്ങളെ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വപുക്കൂല സ്ലേഹമുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിന്ദ പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെ എനിക്കാനുഗ്രഹിച്ചതിന് പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസ്നേഹദോസുകളെയും അവയിലുണ്ടായിരുന്ന ഇന്ദ്വാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ഉറുസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹദായുമായ യാക്കോബും നിഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യുലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വേഗമുള്ള വായും തോണും മൽപ്പാനും പുഷ്പം നിറഞ്ഞ മേച്ചസ്നവും മറിയാ സംശയം കൂടാതെ മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതുമായ ഞങ്ങളുടെ പാത്രകീസ് മോർ സേവറിയോസും അതിശ്വാസം നിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മുറിയാക്കൂ വൃദ്ധോനോയും മോറപ്രേം മുറിയാക്കൂപ് മോറി സഹാക്കും മോർബാലായും ദുഃഖമതലനായ മോർബർസോമോയും മോർഷമോ ദസ്തുനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർബഹായും മോറാൻ മോർഗ്നാദ്യോസിലിയാസ്രദീൻ പാത്രകീസും മോർ ബെസലിയോസിൽദോ മഫ്രിയനായും മലങ്കരയിലെ മോ ഗ്രിഗോറിയോസും മോ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോറസ്താത്യോസ് ലീബാ ബാവായും മോറത്താനാസിയോസ് പൊലോസും മോർ ബെസലിയോസ് ഷക്കർലാ മഫ്രിയാനയും മോർ കുറിയിലോസ് റിയുയാക്കീം ബാവായും മോർ കുറിയിലോസ് പൊലോസ് മെത്രാപ്പൊലിത്തയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂകൊള്ളുമ്പോൾ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പവരോടുകൂടെയും ഇവരുടെ മുമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധാത്മാ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാമിതം നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ രോഗായേയും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഓശോ ബബുകുല സുബാൻമോരൂപികളുടെയും സലജനങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി ഇന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേരുന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം പ്രിയലായി സോ എന്ന് ടോസ്റ്റ് പറയണം. കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. തുമേ തുലോസിയോ മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള വിരകളെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്ക് നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാനും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവേശും ശീഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എന്നേക്ക് സ്തുതിച്ച് പോഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വപുകുല സുബാൻ.
സകല തലമുറകളും അറിയും ലോകാലോകങ്ങളോളവും സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ ശുമിശികയാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ പിതാവാൻ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ശക്തിയും
സകായും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വറക്കുമാറണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ അദൃശ്യമായ വലത്ത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ സകല വൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ പിടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോട് കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റോഗായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവവും അനാദ്യന്തവും അന്ത്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതായ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വരയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നീ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ കർത്താവിന്റെ തിരുനാമം ആദി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
പ്രാർത്ഥനയുടെ സമയമാകുന്നു. നമ്മുടെ എല്ലാ വിധമുള്ള വിഷയങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുഭഹോലോലോ കാദീശോ രണ്ട് ലോകങ്ങളിലും ഞെരുക്കത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനും പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചൊരിഞ്ഞു കൊടുക്കുന്നവളുമായ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസരായ അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടെ നിന്റെ കരുണയുടെ വാതിലിങ്കിൽ മുട്ടിവിളിക്കുന്നു. നാഥ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഉടയവനെ, നിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ വീണ്ടും ഉള്ളുമാറാകണമേ. ഞങ്ങളുടെ കുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായുള്ളവേ, ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ഓർക്കരുതേ. അവയെ കരുണയോടെ പരിഹരിക്കണമേ. നാഥാ, ഞങ്ങൾ നിന്റെ കൈവേലകളും നിന്റെ തിരുനാമത്താൽ വിളിക്കപ്പെട്ടവരുമാകയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളിൽ തൃക്കൺ പാർക്കണമേ. ദൈവം തമ്പുരാനേ, നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമർത്ഥമറിയാം അമ്മയ്ക്ക് തിരുമുമ്പാകെ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതിനാൽ ഉത്തമനായുള്ളവേ, ദൈവതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിൻ്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിൻ്റെ വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, വെച്ച് മൂശ ദീർഘദർശി എരിതിയിലെരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപടർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചുവോ? ആ പരിശുദ്ധ കന്യകയായ മാതാവേ, മാലാകമാരുടെ നാട്ടിൽ ക്രൂബേന്മാരുടെ തോളിന്മേൽ അഗ്നിസിംഹാസനരൂഢനായിരിക്കുന്നവനും മാലാകമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി നിയന്ത്രിതാവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും
മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുക്കളുടെ സംരക്ഷകയും യുവതി യുവാക്കളുടെ നല്ല പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാം അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് ഏറ്റുചൊല്ലേണം. പരിശുദ്ധനാകുന്ന പൗലോസ് മറത്താനാസ്യോസ് തിരുമേനി ഓർത്ത് പ്രത്യേകം തൂമ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നു. നയവാൻ പന പോലെ തളർത്തിടുമേ, ഹാലേലൂയ്യ. വളരും അവൻ ലബനോന്റെ കാരകിൽ പോലും അവ തളിരിട്ടു തളർച്ചിടുമേ, ഹാലേലൂയ്യ. വധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ, എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനശ്വരമായ നല്ല ഉന്നതിയും നിത്യവിടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. മോറത്താനാസിയോസ് പൗലോസിന്റെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കിക്കൊടുക്കുകയും ചെയ്ത കർത്താവിന് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്നതായ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് ഞങ്ങൾ യോഗ്യമാക്കുന്നു. സൗന്ദര്യ ശ്രേഷ്ഠനായ മോറത്താനാസിയോസേ, ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മാ കീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോട് കൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിൻ്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മോറത്താനാസിയോസ് പൗലോസേ, നീ ഭാഗ്യവാനാകുന്നു.
യിരമ്യയും ശമുവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോറത്താനാസിയോസേ, നീ സൗഭാഗ്യശാലിയാകുന്നു. തൻ്റെ നാഥൻ്റെ ശ്രീവണ്ണാരത്തിൻ്റെ മേൽ വിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോറത്താനാസിയോസേ, നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോകുകയും കലഹങ്ങൾ ശാന്തമാവുകയും തർക്കങ്ങൾ ശമിക്കുകയും കോപവടികൾ നീങ്ങിപ്പോകുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാകുകയും ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഉറുസ്ലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുല സ്മലവൽ മീമന്നാ ലോകോൻ കാബേൽ ഉസോയോദകാവേ വൽശുഭക്കോനതോകേ പത്രൈ ഹോനൽ മേലവോലം വൽമീ. ആമേൻ. പ്രാർത്ഥനയേൻ സമയമിതൽ എന്റെ
പ്രസംഗിച്ച് പറയണം. ആദ്യം മുതൽ തലമുറ തലമുറ വരെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുറക്കരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരുണ നമ്മളുടെ മേലും നമ്മളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ശംശീക, ഞങ്ങൾ ഭക്ഷിച്ചായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരപ്രദമായ നിന്റെ രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്ക് പ്രതികാര നടപടികൾക്കോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും കാരണമായി ഭവിക്കണമേ ദൈവം തമ്പുരാനേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. അനുഭവിക്കുന്നവരായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതികരേറ്റുകയും ചെയ്യുന്നു. ഓശോ ബബകൂല സുബാൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഏകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ
രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും ഇസ്മയിലുമായ ദൈവമേ, ഞങ്ങളിൽ ദൈവതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാ പിതാവാ ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പബുക്കോല സുബാൻ പാപം ചെയ്യുന്നവരോടീശൻ കോപിച്ചാലും അനുതാപികളെ സ്നേഹിച്ചവരിൽ കരളലിയുന്നു. പാതകരെ പോലങ്ങേ കൽപ്പന ലംഘിച്ചാടിയ താപികളിവരെ തനയന്മാരായി തീർത്തിടേണമേ. താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ, ശക്തി യുവാക്കൾ കേകീടണമേ, വീര്യം നൽകി സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ. ശിശുബാലകരെ പോഷണമേകി പാലിക്കേണമേ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന വിശുദ്ധ ബലിപീഠത്തിങ്കിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും വഴി ആഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്വരോടുകൂടി സമീപസ്ഥനും ജീവനുള്ളവരോടുകൂടി മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ വിജയസ്ലൈബായി രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കും, നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വിശുദ്ധ പ്രാർത്ഥന. എന്റെ കർത്താവേ, നിന്റെ പക്ഷപാലന യോഗ്യനാക്കണമേ, നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം, നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ശേഷിച്ചു പോകുകയും, എന്റെ ദുർമോഹങ്ങൾ ശേഷിച്ചു പോകുകയും
നിന്റെ ജീവനുള്ള കാസായ വന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നീ മൂലം ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. യോനരുൾ ചെയ്തു Turn up.
ചേർന്നു വസിക്കും ഞാൻ. മാത്രാപ്പലത്താടെ ഒരു കൽപ്പനയുണ്ട്, അതിനുശേഷം എല്ലാവർക്കും തലസ്ഥാനത്തിരിക്കാം. നമ്പർ
2021 ദൈവകൃപയാൽ അന്ത്യോക്യയുടെയും കിഴക്കക്കയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ സ്ലൈഹിക സിംഹാസനത്തിന് കീഴിലുള്ള യാക്കോബായ സുറിയാനി സഭയുടെ UAE പാത്രക്ക വികാരി കുര്യാക്കോസ് മെത്രാപ്പുലത്തിൽ നിന്ന് മുദ്ര. നമുക്കത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദുബായ് മൊറിഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരിക്കും കൈക്കാരന്മാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ശേഷം ജനങ്ങളുമാകുന്ന ആത്മീയ വാത്സല്യവാന്മാർക്ക് കർത്താവിൽ വാഴ്വ്. പ്രിയരെ, സസ്നേഹം അറിയിക്കുന്നത്, ആ ഇടവകയുടെ വാർഷിക പൊതുയോഗം 2023 January 22 അനുഗ്രഹകരമായി നടത്തപ്പെട്ടു എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട വികാരി ഫാദർ സോജൻ പട്ടശ്ശേരിൽ കശീശ നമ്മെ അറിയിക്കുകയുണ്ടായി. 2023 പള്ളിയുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ പേരും വിശദ വിവരങ്ങളും ബഹുമാനപ്പെട്ട വികാരിയുടെ ശുപാർശയോടുകൂടി നമ്മുടെ അംഗീകാരത്തിനായി ലഭിക്കുകയുണ്ടായി. 2023 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ ദേവാലയത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീ മോനി എം ചാക്കോ മറ്റത്തിൽ, സെക്രട്ടറി ശ്രീ സാബു മാത്യു കല്ലാപ്പുറത്ത്, ട്രസ്റ്റി ശ്രീ സഞ്ജീവ് വർഗീസ് വൈലിപ്പറമ്പിൽ, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജോർജ് ജേക്കബ് മങ്ങാട്ട്, ജോയിൻറ്റ് ട്രസ്റ്റി ശ്രീ എൽദോ പി ജോർജ് പാലക്കുന്നേൽ എന്നിവരെയും, കമ്മിറ്റി അംഗങ്ങളായി ശ്രീ ചെറിയാൻ ജോസഫ് നട്ടാശ്ശേരിയിടത്തിൽ, ശ്രീ ജോസഫ് ജോസ് കെ വി കാഞ്ഞിരത്തുംകുടി, അക്കൗണ്ടൻ്റായി ശ്രീ ബേസിൽ വർഗീസ് കണിയത്ത്, ഓഡിറ്ററായി ശ്രീ മാത്യു സി ഔസേഫ് ചങ്ങനാട്ട്, സെക്രട്ടറിയായി സർവശ്രീ കമാൻഡർ പി വി വർഗീസ് പാറയിൽ എന്നിവരെയും അംഗീകരിച്ചിരിക്കുന്നതായി ഈ കൽപ്പന മുഖാന്തരം അറിയിക്കുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് ബഹുമാനപ്പെട്ട വികാരിയുമായി ചേർന്ന് ആ ഇടവകയുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ദൈവാശ്രയബോധത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സർവവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ആ ഇടവകയുടെ എല്ലാ തലത്തിലുമുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്ത ഭരണസമിതിയെ നന്ദിയോടെ ഓർക്കുകയും പ്രത്യേകം ശ്ലാഘിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് ദൈവം സമൃദ്ധിയായി പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയുധ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും ശ്രീഹന്മാരുടെ തലവനായ മോർ പത്രോസിൻ്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മോർ തോമാസ് ലീഹായുടെയും മോർ ഇഗ്നാത്യോസ് ബാവായുടെയും ശേഷം സകലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദൈവമനുഗ്രഹിക്കട്ടെ. കുര്യാക്കോസ് യൂസേബിയസ് മെത്രാപ്പൊലീത്ത ഓപ്പർ ഷാർജ സെൻറ്റ് മേരി സൂനൂറ പാത്രികൾ കത്തീഡ്രലിൽ നിന്നും 2023 January 27 കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, അല്പസമയം എല്ലാവർക്കും തൽസ്ഥാനത്ത് ഇരിക്കാം.